ജാലകങ്ങൾക്കപ്പുറം, രചന സുബൈർ തോപ്പിൽ, അവതരണം ജസ്ന എ റഷീദ്. പുറത്തേക്ക് നോക്കുമ്പോൾ പിന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളും കുന്നും വയലും. ട്രെയിൻ വാണിയമ്പലം പിന്നിട്ടിരിക്കുന്നു. പുറത്ത് ഇനിയും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന ചാറ്റൽ മഴ, പാളങ്ങളുടെ ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന ഹരിതാപ. എത്ര കണ്ടാലാണ് മടുക്കുക? എത്ര കാലമായി ഇതേ റൂട്ടിൽ ഒറ്റത്തോളിൽ ബാഗും തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ടും എന്തേ, ഈ വഴികളെയൊന്നും ഞാൻ മടുക്കാതെ പ്രണയിക്കുന്നു. ജനലരികിലിരുന്ന് ഒന്നുകൂടി നീങ്ങിയിരുന്ന് ചാറ്റൽ മഴ ആസ്വദിച്ചു. മുഖത്തും കൈത്തണ്ടയിലും മഴത്തുള്ളികൾ ഒലിച്ചിറങ്ങി. ഈ പ്രവൃത്തി കണ്ടിട്ടാവണം മുന്നിലുള്ള തടിച്ച സ്ത്രീ സാകൃതം നോക്കുന്നുണ്ട്. എതിർവശത്ത് നടുവിലിരിക്കുന്ന പെൺകുട്ടിക്ക് അരികിലെ സീറ്റ് കിട്ടാത്തതിൻ്റെ ഈർഷ്യയും മുഖത്ത് കാണാം. വണ്ടി തൊടിയപ്പുലം കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രേട്ടൻ്റെ ശബ്ദം കമ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങേത്തലത്തിൽ നിന്നും കേട്ടത്. കടിക്കാം, കൊറിക്കാം, കറുമുറെ, കുറുമുറെ. വർഷങ്ങളായി നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ കൊട്ടയിൽ പലഹാര കച്ചവടം നടത്തുകയാണ് മൂപ്പർ. സ്ഥിരം യാത്രികർക്കൊക്കെ പരിചിതർ. മുഖത്ത് ഗൗരവത്തിൻ്റെ മൂടുപടം, പാറപ്പുറത്ത് ചിരട്ട ഉരയ്ക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമുള്ള സാധു. സാറേ, ഇന്ന് മാറിയിരുന്നോ? ഒന്നുമില്ല ചന്ദ്രേട്ട, ഇന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി, അതാ കമ്പാർട്ട്മെൻറ്റ് മാറിയത്. സ്ഥിരമായി യാത്ര ചെയ്യുന്നത് കൊണ്ട് പരിചയക്കാരുടെ ഒരു സംഘം തന്നെയുണ്ട്. നാലാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഒരുമിച്ചിരുന്ന് ലോകകാര്യങ്ങൾ സംസാരിച്ചു പോകും. എല്ലാവരും ഉദ്യോഗസ്ഥർ. വെടി പൊട്ടിച്ചും തമാശ പറഞ്ഞും സമയം പോകുന്നതറിയില്ല. പക്ഷേ ഇന്നെന്തോ ഒറ്റയ്ക്കിരിക്കാനാണ് തോന്നിയത്. ചിലപ്പോഴൊക്കെ ആ ഏകാന്തത നന്നായി ആസ്വദിച്ചിരുന്നു. എന്തായി ചന്ദ്രേട്ട, RCCയിൽ പോയിട്ട് മീനൂട്ടിയുടെ ചെക്കപ്പ് കഴിഞ്ഞോ? അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാനാണ് സാറേ ഡോക്ടർ പറഞ്ഞത്. അവൾക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളും കൊടുത്തോളാം പറഞ്ഞു. അത് പറയുമ്പോൾ ചന്ദ്രേട്ടൻ്റെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. അവളുടെ വിചാരം അവളുടെ രോഗമൊക്കെ മാറിയെന്ന. പക്ഷേ സൈഡ് സീറ്റിൽ നിന്നും മാറി ബാത്റൂമിൻ്റെ അരികിൽ നിന്നാണ് സംസാരം. സൈഡ് സീറ്റ് ലഭിച്ച പെൺകുട്ടി സന്തോഷത്തോടെ മതിമറന്ന് പുറം കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിയിരിക്കുന്നു. അത് മീനൂട്ടിയല്ലേ? സാറിനെ അവൾ എന്നും അന്വേഷിക്കും. അവളെ കാണാൻ മാമൻ എന്നാ വരുന്നതെന്ന്. ഈ ആഴ്ച തന്നെ വരാൻ ചന്ദ്രേട്ടാ, അവളോട് പറയും മോളൂനെയും കൂട്ടി വരാന്ന്. കയ്യിലിരുന്ന മഞ്ചിൻ്റെ ചെറിയ പാക്കറ്റ് ചന്ദ്രേട്ടൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇത് അവൾക്ക് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. കാലങ്ങളായി തൻ്റെ മകൾക്ക് എന്ത് പലഹാരം വാങ്ങിയാലും ഒരു പങ്ക് മീനൂട്ടിക്കും വാങ്ങുന്നത് ഒരു ശീലമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രേട്ടൻ്റെ തൻ്റെ മോൾക്കും കടലമിട്ടായി തന്നേക്കും. എത്ര വേണ്ട എന്ന് പറഞ്ഞാലും അത് സീറ്റിൽ വെച്ച് ഒറ്റപ്പോക്കാണ്. എന്തായാലും എല്ലാവരെയും കൂട്ടി ഈ ആഴ്ച തന്നെ വരണം കേട്ടോ, അവക്ക് സന്തോഷമാവും സാറേ. മീനൂട്ടി ചന്ദ്രേട്ടൻ്റെ ഒറ്റ മോളാണ്. ഒരുപാട് കാലത്തെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കുമൊടുവിൽ ശാരദേച്ചിക്കും ചന്ദ്രേട്ടനും ഉണ്ടായ കിലുക്കാൻ പെട്ടി. കഴിഞ്ഞ കൊല്ലം അവൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ കുഴഞ്ഞു വീണതാണ്. ആദ്യം കാര്യമായി എടുത്തില്ലെങ്കിലും പിന്നെ ഈ വീഴൽ സ്ഥിരമായപ്പോഴാണ് നല്ലൊരു ഡോക്ടറെ കാണിച്ചത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പിന്നെ മറ്റൊരു ഡോക്ടറെ കാണേണ്ടി വന്നു. അവിടെ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന ആ കാര്യം അറിഞ്ഞത്, മീനൂട്ടിക്ക് ക്യാൻസർ. ലങ്സിലൊരു മുഴ. വർഷങ്ങളായി ബന്ധമുള്ള ചന്ദ്രേട്ടനാണത് പറഞ്ഞത്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു ആ ഓർമ്മകൾ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ താൻ ഉരുകി നിന്ന ആ ദിവസം. ചന്ദ്രേട്ടൻ കുട്ടയുമെടുത്ത് അടുത്ത കമ്പാർട്ട്മെൻറ്റിനെ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഞാൻ ആദ്യമായി ചന്ദ്രേട്ടൻ മകളെക്കുറിച്ച് പറഞ്ഞതോർത്തു. ചന്ദ്രേട്ടൻ അങ്ങനെയാണ്, സംഭാഷണത്തിനിടക്ക് ഒന്നും പറയാതെ തന്നെ ഇറങ്ങിപ്പോകും. ഒരിക്കലെല്ലാവരും ഇങ്ങനെ യാത്ര പറയാതെ ഇറങ്ങിപ്പോകേണ്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കും വിധം. ട്രെയിൻ പട്ടിക്കാട് സ്റ്റേഷൻ കഴിഞ്ഞിരുന്നു. അകലെ ഏതോ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു അശരീരി പോലെ ആ ശബ്ദം കേട്ടു. കൊറിക്കാം, കടിക്കാം, കറുമുറി, കുറുമുറി. ശബ്ദത്തിൽ ഒരു തേങ്ങലുണ്ടായിരുന്നു. ആ ആഴ്ച തന്നെ അവളെ കാണാൻ ഞാൻ പോയി. വെള്ള പുതച്ച് സുന്ദരിയായി അവൾ അവളുടെ മാമനെ കാത്ത് കിടന്നിരുന്നു. അവൾക്കുള്ള ചോക്ലേറ്റ് ആ വീടിൻ്റെ നൊമ്പരങ്ങളിൽ ഉരുകിയൊലിച്ചു തുടങ്ങിയിരുന്നു.